നമഹ ബുദ്ധിം ന ശ്രീമദ് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഇത് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുന്ന ഏകാന്ത ഭക്തൻ സ്വസ്ഥാനത്തിൽ നിന്നും ഭ്രമിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭക്തി അല്പമുണ്ടായാലും അതിൽ ക്രമേണ വളർന്ന് വളർന്ന് മുക്തി പ്രാപിക്കുകയും ചെയ്യും ഏകാന്തമായ ഭക്തി എല്ലാവർക്കും ലഭിച്ചു എന്താ മാർഗം ഭഗവാനെ നിരന്തരം ഓർക്കാൻ ശ്രമിക്കുക നമ്മുടെ ഭാഗവതത്തിലെ നാം ഭക്തിയെക്കുറിച്ച് ഒമ്പത് തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതിലേതു മാർഗം വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പക്ഷേ നിരന്തര പരിശീലനം ചെയ്യണമെന്ന് മാത്രം മാബളിയുടെ ഭക്തി സ്വരൂപം ആത്മനിവേദനമായിരുന്നു ശ്രീരാമദേവനോട് ഹനുമാൻജിക്കുള്ളത് ദാസ്യഭവൻ ഒരിക്കൽ ഹനുമാൻജിക്ക് ലക്ഷ്മണ ഒരു മാല കൊടുത്തു നവരത്നങ്ങൾ പതിച്ച മനോഹരമായ ഒരു മാല മാല കൈ കിട്ടിയതും ഹനുമാൻജി എന്താ ചെയ്തത് മാലയിൽ ഓരോ മുത്തും കടിക്ക പൊട്ടിക്കുക നോക്കുക വലിച്ചെറിയ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഇത് കണ്ടപ്പോ ദേഷ്യം വന്നു ഹനുമാൻജി എന്താണ് ഈ കാണിക്കുന്നത് എത്ര വില കൂടെ മാലേ അറിയൂത് അതിന് സ്വാമിയെ കാണാലോ നിന്റെ സ്വാമ്യ അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിൽ എപ്പോഴുണ്ടോ ലക്ഷ്മണന്റെ ചോദ്യം കേട്ടതും ഹനുമാൻ മാറി പിളർത്തി അത്ഭുത ലക്ഷ്മണൻ സീതാ പുഞ്ചിരി പുഞ്ചിടു നോക്കിയിരിക്കുന്ന ശ്രീരാമദേവനെയാണ് ലക്ഷ്മണൻ കണ്ടത് ഹനുമാൻജിയുടെ അജഞ്ചല ഭക്തിക്ക് മുന്നിൽ ലക്ഷ്മണൻ സാഷ്ടാംഗം പ്രണമിച്ചു അമുരമ്മ ജീവിതത്തിൽ ഭക്തിയുടെ സ്ഥാനത്തെ കുറിച്ച് അമുരമ്മ പറയുന്നത് ഉണ്ണി പറയാം ഒരു മനുഷ്യാസ് നമ്മൾ വിചാരിക്കുന്ന അത്ര ധൈര്യമൊന്നുമില്ല കാലം അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തൊണ്ണൂറോ നൂറോ വർഷം ഒരു ചെറു നീർക്കുമ്പോൾ പോലെ നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് മനസ്സിരുത്തി ചിന്തിച്ചാൽ നമുക്ക് ഈ സത്യം ബുദ്ധിയാവും കണ്ണടച്ച് തുറക്കും മുമ്പ് ബാല്യം മാറും കൗമാനം വരും കൗമാരം മാറിയ യൗവനും യൗവനം മാറിയ വർദ്ധയ്ക്കും വരും മരണം ഏത് സമയത്തും കടന്നു വരാം നമ്മുടെ കർമ്മങ്ങളിൽ ശ്രദ്ധ ഭക്തി വിശ്വാസം ഇവ മൂന്നും സ്വഭാവമാക്കി മാറ്റിയാൽ ആധ്യാത്മികത ശീലിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവ മൂന്നുമില്ലാത്തതാണ് നമുക്ക് ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഭഗവാനോടുള്ള നിഷ്കളങ്ക പ്രേമം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പിയാൽ യാതൊന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ല ആശ്രമത്തിൽ ഇതുവരേക്കും ആരോടും ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല എല്ലാം താനേ വന്ന് ചേരുകയാണ് യഥാർത്ഥ ഭക്തന് ഒന്നും അല അന്വേഷിച്ച് അലേണ്ട എന്നർത്ഥം ബലപ്രതീക്ഷയില്ലായിരിക്കുക ഈശ്വരൻ്റെ കയ്യിലൊരു വെറൊരു ഉപകരണമാണെന്ന് ചിന്തിക്കുക പ്രസാദ ബുദ്ധിയാൽ എല്ലാം സ്വീകരിക്കുക ഇതൊക്കെ ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് ആ ഭക്തി കയ്യിൽ ശക്തിതാ ശക്തി ഭക്തി ജഗദംബാ അൻബിത്തഗദംബാ നന്ദി കാത്തിടുവാ ശക്തി ജഗദംബാ ഭക്തി ജഗദംബാമൃതേശ്വരി നമ